സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവകൃപയും മനുഷ്യന്റെ സ്വാതന്ത്ര്യവും തമ്മിൽ ഇടകലരുന്ന ജീവിതത്തിന്റെ നിറവുകളെയാണ് ഈ ദിവസങ്ങളിലെല്ലാം നാം ധ്യാനിച്ചു വരുന്നത്. ദൈവം നമ്മുടെ സാമീപ്യവും സമർപ്പണ ബുദ്ധിയും സഹകാരിത്വവും അത്രമേൽ ആഗ്രഹിക്കുന്നുവെന്ന് നാം ഇന്നലെ കാണുകയായിരുന്നു. ബദാനിയായിലെ സഹോദരങ്ങളുടെ ജീവിത വഴിയിലൂടെ താൻ തന്നെയാണ് ജീവനും പുനരുദ്ധാനവും എന്ന് പഠിപ്പിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ ജീവിത വഴിയിൽ തന്നെ തന്നെ ചേർത്ത് വെച്ചുവെന്ന് മാത്രമല്ല ഉയർപ്പിന്റെ ഇഴയെടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഉടലാഴങ്ങളിലും ഉയർത്തലങ്ങളിലും അങ്ങനെ ഉയർപ്പിന്റെ അച്ചാരമാകുന്ന പരിശുദ്ധാത്മാവിനെയാണ് റോമർ 8 ശ്രീഹ ഈ ഞായറാഴ്ചകളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നതും. തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം ദൈവം എല്ലാം നന്നായി കൂട്ടിയിണക്കി കൊടുക്കുന്നു, പരിണമിപ്പിക്കുന്നു. സുനർഗയോ എന്നാൽ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം. ദൈവം നമ്മുടെ ജീവിത വഴികളിൽ അതിനാഥൻ മാത്രമല്ല, സോവരൻ, നമ്മുടെ സഹകാരിയുമാണ്. ദൈവം തൻ്റെ മുൻ നിശ്ചയമനുസരിച്ച് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മുൻ നിശ്ചയം, പ്രോറീസോ എന്ന് ഗ്രീക്കിൽ, പ്രീ ഡെസ്റ്റിനേഷൻ എന്ന ഇംഗ്ലീഷിൽ, വളരെ വിവാദപരമായ ഒരു ദൈവശാസ്ത്ര വിഷയമാണ്. നിരവധി അബദ്ധ സിദ്ധാന്തങ്ങളും സഭാചരിത്രത്തിലുടനീളം ഇതിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഓരോ മനുഷ്യന്റെയും ജീവിതാവസാനം എങ്ങനെയായിരിക്കുമെന്ന് ദൈവത്തിന് അറിയാമല്ലോ. അങ്ങനെയെങ്കിൽ ദൈവം എന്തിന് കഠിന പാപികളെ, ഒരിക്കലും മാനസാന്തരപ്പെടാനിടയില്ലാത്തവരെ സൃഷ്ടിക്കുന്നത്? നരകത്തിന് വിറക് കൊള്ളിയായിട്ടാണോ? സങ്കീർണമാണ് ഈ പ്രശ്നം. ശ്രീ ബാബു പോൾ IAS തന്റെ വേദശബ്ദ രത്നാകരത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് എഴുതിയ ഒരു ഉപന്യാസമുണ്ട്. അതിൽ പ്രതിപാദിക്കപ്പെട്ട ഒരു വാക്യം ഇന്നും ഹൃദയത്തിൽ മായാതെ കിടക്കുകയാണ്. ഫോർ നോളജ് ഇസ് നോട്ട് ഫോർ ഓർഡിനേഷൻ. ദൈവം എല്ലാം മുൻപേ അറിയുന്നു, ഫോർ നോളജ് എന്ന് വെച്ചിട്ട് ദൈവം എല്ലാം മുൻപേ ഉറപ്പിച്ചിട്ടില്ല, ഫോർ ഓർഡിനേഷൻ എന്ന്. വിചിത്രമായി തോന്നാം ഈ വാദം. കാരണം ദൈവം സർവജ്ഞാനിയും സർവശക്തനുമാണല്ലോ, അവിടുന്ന് അറിയുന്നതൊക്കെയും അവന് ആകാമല്ലോ. ഇവിടെയാണ് പ്രീ ഡെസ്റ്റിനേഷൻ അഥവാ പൂർവ്വനിശ്ചയം എന്ന ദിവ്യരഹസ്യത്തിൻ്റെ ആഴം നാം അറിയാൻ പോകുന്നത്. ChatGPT കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും കൈകോർത്തുകൊണ്ട് catholic.chat എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കഴിഞ്ഞയാഴ്ച സന്ദർഭവശാൽ ഞാൻ ഉന്നയിച്ച ആദ്യത്തെ ചോദ്യം ഈ പൂർവ്വനിശ്ചയത്തെ സംബന്ധിച്ചാണ്. ശരിയാണ്, ദൈവം എല്ലാം അനാദിയായി പൂർവികമായി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സ്നേഹനിർഭരതയിലാണെന്ന് മാത്രം. എല്ലാം നന്മയായത് മാത്രമാണ് അവൻ നിശ്ചയിച്ചിട്ടുള്ളതും സ്ഥാപിച്ചുറപ്പിച്ചിട്ടുള്ളതും. എന്നാൽ മനുഷ്യന് തന്റെ സ്വാതന്ത്ര്യം വിനിയോഗിച്ച് ഈ സ്നേഹത്തടയെയും വലയത്തെയും ഭേദിക്കാൻ സാധിക്കും. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന കാര്യങ്ങളാണത്. ദൈവകൽപ്പനകൾ സ്വീകരിക്കുന്നവരെല്ലാം പരമാധികാരികളാണ്, ഒരർത്ഥത്തിൽ സോവറൻ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പൂർവ്വ നിശ്ചയത്തെ തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതികൾക്കനുസരിച്ച് ജീവിതം നയിക്കുവാൻ ശ്രീഹ എന്ന് നമ്മളോട് പറയുന്നത്. അങ്ങനെ അവിടുന്ന് വിളിച്ചവരെ അവിടുന്ന് നീതീകരിക്കുന്നു, മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മഹത്വം, ദോക്സ, നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചിട്ടുള്ള വാക്കാണത്. ദൈവം നമുക്ക് നൽകുന്ന മതിപ്പ്, വിശ്വാസ്യതയാണത്. പണ്ട് രാജാക്കന്മാരെല്ലാം തങ്ങളുടെ ദേവന്മാരുടെ മുൻപിൽ വലിയ നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. തങ്ങൾക്ക് മഹത്വവും പ്രതാപവും പെരുമയും ഒക്കെ നൽകണമേ എന്ന്. കവോത്ത്, പെരുമ എന്ന ഹീബ്രുവിൽ നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചിട്ടുണ്ട്. ദൈവമഹത്വത്തെ സൂചിപ്പിക്കുന്ന വാക്കും അത് തന്നെയാണ് എന്ന്. എന്നാൽ ഇന്നലെ നാം ഹൃദയബലികളെ കാണുകയായിരുന്നു. ഏതാണ്ട് ഈ ഹൃദയബലിയുടെ താളത്തിലാണ് ഇന്ന് സോളമൻ പ്രാർത്ഥിക്കുന്നത്. 1 Kings 3 അവൻ മാനുഷിക പെരുമകൾ, കവോതല്ല ആഗ്രഹിച്ചത്. ദൈവഹിതാനുസാരം പ്രവർത്തിക്കാനുള്ള ജ്ഞാനം മാത്രമാണ് ഫ്രോണേസിസ്. ദൈവത്തിന്റെ മുൻപിൽ അത് പ്രീതികരമായി തീരുന്നു. അതിനാൽ അവിടുന്ന് അവനെ മഹത്വം അണിയിക്കുന്നു, കവോത്. ഇന്ന് റോമർ 8 ചേർത്ത് വായിക്കുമ്പോൾ നാം കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ റോമർ 8 എന്നത് ദൈവിക ജ്ഞാനം ഫ്രോണേസിസിൽ ആസ്പദമാക്കിയ ഒരു ക്രിസ്തീയ ജീവിത ശൈലിയുടെ കുറിയാണെന്ന് മനസ്സിലാക്കാം. ജീവിത മണ്ഡലങ്ങളിലെല്ലാം ഓരോ മുഹൂർത്തത്തിലും ദൈവഹിതത്തെ തേടുന്നതാണ് ജ്ഞാനം. അത് ദൈവിക മഹത്വത്തിലേക്ക് നമ്മെ ആനയിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 119 പിന്നെ സുവിശേഷം മത്തായി 13:44 അതിനാലാണ് ഈ ദൈവിക നിയമത്തെ സ്വർണത്തെയും വെള്ളിയേയും കാണാൻ അഭികാമ്യമായി കാണുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നലെ നാം ധ്യാനിച്ചതും ഓർത്താൽ നമ്മിലേക്ക് വന്നു ചേരുന്ന ദൈവകരുണയുടെ ജീവൽ സ്പർശമായിട്ടാണ് ഈ നിയമത്തെ സങ്കീർത്തകൻ അനുഭവിക്കുന്നത്. സങ്കീർത്തനം 119:72-130-71 വിലയേറി നിധി കണ്ടെത്തിയവൻ, വിലയേറി രത്നങ്ങൾ അറിഞ്ഞവൻ എല്ലാം അതിനായി വിറ്റ് വില കൊടുത്തു വാങ്ങുന്നു. പോയി വാങ്ങുന്നു എന്നാണ് അർത്ഥം. മറുവഴിയാണത്, തിരിച്ചുവരവുകളില്ലാത്ത മറുവഴി. കാരണം പിന്നീട് അവന് എല്ലാമുണ്ട്, പിന്നെ ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ ജീവിക്കേണ്ടി വരും. ഓൾ ഓർ നത്തിങ്, ഓൾ ആൻഡ് നത്തിങ്. ശിഷ്യത്വം കാഴ്ചവെക്കുന്ന ഒരു വിരോധാഭാസമാണിത്. സ്വർഗരാജ്യത്തിന്റെ 7 ഉപമകൾ വിവരിക്കുന്ന ഈ അധ്യായത്തിലെ അവസാനത്തെ ഉപമ ഒരു വലയുടെ ഉപമയാണ്. ദൈവരാജ്യം കടലിലെറിയപ്പെട്ട വല പോലെ എല്ലാത്തരം മത്സ്യങ്ങളെയും വലിച്ചു കയറ്റുന്നുണ്ട്. നന്മയും തിന്മയും കൂടി കലർന്നു കിടക്കുന്നത് പോലെ ദൈവം അവസാന വിധി വരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ തന്റെ നീതി, തന്റെ കാരുണ്യത്തെ തടസ്സപ്പെടുത്താതെ. എന്നാൽ ഒരു വിധി തീർപ്പും വേർതിരിവും അവസാനമുണ്ടാവും, നിശ്ചയം. തിന്മ എവിടെ നിന്ന് വന്നു? തിന്മ ഒരിക്കലും ദൈവത്തിന്റെ പൂർവ്വ നിശ്ചയമല്ല, പ്രീ ഡെസ്റ്റിനേഷൻ. അത് മനുഷ്യന്റെ ദുസ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ്.
ഒരു കാമാർത്തൻ അരുങ്കൊല ചെയ്ത കുഞ്ഞു ചാന്ദിനിയുടെ മുഖം നമ്മുടെ നെഞ്ചിൽ ഇന്നൊരു നോവോർമ്മയായി നിലകൊള്ളുകയാണ്. ആരോ പറഞ്ഞതുപോലെ പൊതുസമൂഹം എത്തിനോക്കാൻ അറയ്ക്കുന്ന ഒരു ചന്തയുടെ ഇരണ്ട മൂലയിൽ അവൾ പിച്ചു ചീന്തപ്പെട്ടു. ശരിയാണ്, നമ്മളെല്ലാം നല്ല തെളിവുള്ള നമ്മുടെ തളങ്ങളിൽ ഇപ്പോഴും ഇരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഇരുൾ മൂലകളെ കാണാതെ വിടുകയാണ്. നാസി ഭീകരതയുടെ ഇരുളാഴങ്ങളെക്കുറിച്ച് എലി വീസിൽ പറഞ്ഞ കഥയാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഒരു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തൂക്കുകയറിൽ പിടഞ്ഞാടുന്ന ഒരു കുഞ്ഞ്, അതിനെ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു ജൂതസമൂഹം, എല്ലാവരും അന്ന് കണ്ണീരണിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എവിടെ ദൈവം? അപ്പോൾ ആരോ ഒരു മറുചോദ്യം ഉതിർത്തു, എവിടെ മനുഷ്യൻ?